റിലീസായി 15-ാമത് ദിവസം കുറുപ്പ് സിനിമയുടെ ബോക്സ് ഓഫീസ് വേട്ട തുടരുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്ന് 15-ാമത് ദിവസം വേൾഡ് വൈഡായിട്ട് സിനിമ കളക്ട് ചെയ്യപ്പെട്ടു എന്ന് തേർഡ് പാർട്ടീസ് സൈറ്റിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2.25 കോടി രൂപയോളമാണ് 500-ൽ കൂടുതൽ സ്ക്രീനിൽ നിന്നായിട്ട് കുറുപ്പ് സിനിമ ഇന്ന് വേൾഡ് വൈഡിൽ നിന്നായിട്ട് കളക്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. പുതിയ റിലീസായ കാവൽ സിനിമ എത്തിയോടുകൂടെ തന്നെ കുറുപ്പിൻ്റെ സ്ക്രീനിങ് 330-ൽ നിന്നും 214-ലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതലുള്ള സ്ക്രീന് കുറഞ്ഞത് കാരണം തന്നെ സിനിമയ്ക്ക് ഉള്ള തിയേറ്ററിൽ ഗംഭീര തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. മറ്റൊരു കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ ആയി മാറുകയാണ് കുറുപ്പ് സിനിമ. ബോക്സ് ഓഫീസിൽ നിന്ന് 5 കോടിക്ക് കൂടുതൽ എമൗണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് ഈ സിനിമ കളക്ട് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. മലയാളത്തിലെ റെക്കോർഡുകളുടെ യൂത്ത് സ്റ്റാറായി മാറുകയാണ് ദുൽഖർ സൽമാൻ. ഈ ഒരു നേട്ടം കൈവരിക്കാൻ ഒരു യൂത്തനും ഈ അടുത്ത കാലത്തൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ മൂവി വരണം, എങ്കിൽ മാത്രമേ ദുൽഖർ സൽമാന്റെ തമിഴ്നാട്ടിലെ ഈ റെക്കോർഡ് തകർക്കപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാലും വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കേണ്ടി വരും. ദുൽഖർ സൽമാന്റെ പാൻ ഇന്ത്യ സ്റ്റാർ എന്ന ലെവലിലുള്ള വളർച്ച കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു കളക്ഷൻ നേടിയെടുക്കാൻ കുറുപ്പ് സിനിമയ്ക്ക് സാധിച്ചത്. അതുപോലെ തന്നെ ഒന്ന് ഓർക്കണം, നമ്മൾ കോവിഡിന്റെ പശ്ചാത്തലത്തിലും ഇത്രയും ഒരു ഗംഭീര കളക്ഷൻ 50% ഒക്യുപ്പൻസി വെച്ചിട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ പേര് ദുൽഖർ സൽമാൻ. അതുപോലെ തന്നെ നാളെയും മറ്റന്നാളും കുറുപ്പ് സിനിമയ്ക്ക് കളക്ഷൻ വീണ്ടും കൂടുകയാണ്. വീക്കെൻഡ് ആണ്, അതുപോലെ തന്നെ ശനി ഞായറും ഈ സിനിമ നേടിയെടുക്കാൻ പോകുന്നത് ഏകദേശം 4 കോടിക്ക് അടുത്തായിരിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.